Hi friends, Rasfi's Kitchen like ellavarkum swagatham. Njan indu vannittullathu namukku breakfast aayittum dinner aayittokke undaki edukkan pattuna valare tasty aayittulla adu pole valare simple aayittulla oru mutta illatha muttayappathinte recipe aayittanu. ഇതിലേക്ക് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പോളം പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു 3 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. ഇനിയിപ്പോൾ രാവിലേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയാലും മതി കേട്ടോ. രാവിലെ നമുക്ക് അരച്ചെടുത്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ അതായത് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിൽ നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും ഒരു 3 മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് മാവ് അരച്ചെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ അത് പച്ചരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെപ്പിക്കുന്നതന്നെ കണ്ടില്ല, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഫുള്ള് വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല. നമ്മളൊരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ അരച്ചെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ അതാ ഞാൻ മൊത്തം വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല. അങ്ങനെ ആകുമ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഒട്ടും വെള്ളം പാടില്ല എന്ന് പറഞ്ഞത്. ഇനി മിക്സിയിലെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ അരി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പോളം ചോറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടരിയുടെ ചോറാണ്. നമ്മളെ കയ്യിൽ വൈറ്റ് കളറിലുള്ള ചോറാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ മുട്ടയപ്പോൾ നല്ലൊരു വൈറ്റ് കളർ കിട്ടും. അത് 1/2 കപ്പാണ്, അത് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കേണ്ട, 1/4 കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് ഒഴിച്ചിട്ട് ബാക്കി അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അപ്പോൾ ഇത്രത്തോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ആ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. വല്ലാണ്ട് അങ്ങ് തിക്കാവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസാവാനും പാടില്ല. ഈ ഒരു തിക്നെസ്സിൽ കറക്റ്റായിട്ട് കിട്ടുമ്പോഴേ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രത്തോളം വെള്ളം കേട്ടോ ബാക്കിയുള്ളത്. ഞാൻ പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂണ് നിറയും, പിന്നെ ഒരു അല്പം കൂടി ഉള്ളൂ. ഇനി ഞാനിത് മാവ് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ് കേട്ടോ. ഈ ഒരു ലൂസാണ് വേണ്ടത്. ഇതിലേക്കാട്ടിലും കൂടിപ്പോയാൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ റെഡി ആവൂലേ. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് പകരം സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു തവി എടുത്തിട്ട് പതുക്കെ അങ്ങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. ഒഴിച്ചതിന് ശേഷം സിമ്മിലോട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കട്ടെ. മറിച്ചിടാനൊന്നും നിൽക്കരുത് കേട്ടോ. അത് നല്ല പോലെ അങ്ങ് പൊങ്ങിയിട്ട് വരും. അതിനുശേഷം നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ആ ഭാഗം 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ അപ്പം അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അല്ലേ. നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് കറക്റ്റായിട്ട് കിട്ടിയാലേ നമുക്കിതുപോലെ പൊങ്ങിയിട്ട് കിട്ടുള്ളേ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഇങ്ങനെ പൊങ്ങിയിട്ടൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം 1 മിനിറ്റോളം ഒന്ന് കുക്കാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിന്നങ്ങ് കോരിയെടുക്കാം. അപ്പോൾ അതാ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്നങ്ങ് കോരിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവിൽ വെള്ളം കൂടി പോകുന്നത് നോക്കണം. കുറഞ്ഞു പോയാലും ഉള്ളു നല്ലപോലെ കുക്കായിട്ട് കിട്ടൂല. പിന്നെ കൂടിപ്പോയാലും തന്നെ ഇത്രപ്പോളം പൊങ്ങി വരില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ രണ്ടും പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ആഡ് ചെയ്യുന്ന കറക്റ്റ് ലെവലിൽ തന്നെ ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്കുള്ള ചിക്കനും മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു നെയ്യ് മിക്സ് ചെയ്ത് എല്ലാം വയറ്റി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിക്ക് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ചെറിയ പീസ് പട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂണോളം വലിയ ജീരകവും 1/2 ടീസ്പൂണോളം തന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 3 കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം 1 മീഡിയത്തിൽ വെച്ചാൽ മതി.
അതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും അതും ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്കുള്ള വഴറ്റിയിടാനുള്ളതൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു ഉള്ളിയൊക്കെ. ഇപ്പോൾ അത് ആ ഉള്ളിയൊക്കെ നല്ല പോലെ ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്കൊരു 4 പച്ചമുളക് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഏകദേശം ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ 4 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ട് തക്കാളി ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മുളകട്ട കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 4 മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിയുടെ ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അങ്ങോട്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അത് തക്കാളി ഏകദേശം ഒന്നിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും, അധികം എരിവും ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അടുത്ത് കണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഫ്ലെയിം മീഡിയത്തിൻ്റെയും സിമ്മിൻ്റെ ഇടയിലാക്കി വെക്കുക. എന്നിട്ട് ഒന്ന് അങ്ങ് മൂടി വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് കിട്ടുക. ഒന്നങ്ങ് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് തക്കാളി ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 കപ്പോളം പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 750 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം ഒരു 20 മിനിറ്റ്. കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ ചിക്കന് വേവായിട്ട് വരും. എന്നാലും ഇടയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല പോലെ തിളക്കുന്നുണ്ട്, പക്ഷേ ചിക്കന് വേവായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇടയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ചിക്കന് വേവായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാ നല്ല പോലെ ചിക്കന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പേ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ, ഈ ഒരു തിക്നെസ് ആവുമ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. വല്ലാണ്ടങ്ങ് ലൂസാക്കി എടുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടിയോളം മല്ലിച്ചപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുളകിട്ട് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയപ്പത്തിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ മുളകിട്ടത്. അപ്പോൾ അതാ നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അല്ലേ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല, നല്ല പോലെ ഹോളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും ഇങ്ങനെ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.